ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നവാബി ക്യാരറ്റ് ഹൽവൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ക്യാരറ്റ് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാലും അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ഏലക്ക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ ഓവർ ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം ഈ ക്യാരറ്റ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പാലൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേന് ക്യാരറ്റ് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാഷ്നട്ടും ബദാമും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയാണ്. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നട്ട്സ് ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി നെയ്യിലേക്ക് നമ്മൾ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ക്യാരറ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, പാലൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാലിത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പകുതി പോർഷൻ ഈ ഒരു ക്യാരറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പകുതി പോർഷൻ നമുക്കൊന്ന് മാറ്റി വെക്കണം, നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് ഷുഗറാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് വരെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരിവാവുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ചൂടോടെയും കഴിക്കാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.